ദുൽഹിജ്ജ 11, 12, 13 എന്നീ മൂന്ന് ദിവസങ്ങളുടെ പേരാകുന്നു അയ്യാമുത്ത് ശരീഫ്. ഈ വർഷം ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളാണത്. ഈ മൂന്ന് ദിവസങ്ങളിലും പകലുകൾ ളുഹറുബാഗിന്റെ ശേഷം മൂന്ന് ജംറകളിലും ഏഴു വീതം കല്ലെറിയൽ നിർബന്ധമാകുന്നു. അപ്പോ ചൊവ്വാഴ്ച ളുഹറുബാഗിന്റെ സമയത്തിന്റെ ശേഷം പോയി ഒന്നാം ജംറയിൽ ഓരോ കല്ല് വീതം ഏഴും, അതിന്റെ ശേഷം രണ്ടാം ജംറയിൽ പോയി ഓരോ കല്ല് വീതം ഏഴും, അതിന്റെ ശേഷം അവസാന ജംറയിൽ പോയി ഓരോ കല്ല് വീതം ഏഴും എറിയണം. ഒന്നാം ജംറയിൽ ഏണം എറിഞ്ഞതിന്റെ ശേഷം ദുആ ചെയ്യൽ സുന്നത്താണ്. അതിന്റെ ശേഷമാണ് രണ്ടാം ജംറ എറിയേണ്ടത്. അവിടെ ചെന്നിട്ടും ഓരോന്നോരോന്ന് വീതം ഏഴു കല്ലെറിയുക, ശേഷം ഒരൽപ്പം ദുആ ചെയ്യുക. അതും കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ മൂന്നാമത്തെ ജംറയിൽ ചെല്ലാവൂ. മൂന്നാമത്തെ ജംറയിലും ഓരോ കല്ല് വീതം ഏണം എറിയണം. അതിന്റെ ശേഷം പ്രത്യേക ദുആകൾ സുന്നത്തില്ല. ശ്രദ്ധിക്കുക, തിരുനാൾ ദിനത്തിന്റെ തിങ്കളാഴ്ചയോ അതുപോലെ തന്നെ ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ചകളിലോ ഒന്നും അവസാനത്തെ ജംറയായ ജംറത്തുൽ അഖബ എറിഞ്ഞതിന്റെ ശേഷം പ്രാർത്ഥന സുന്നത്ത് ഇല്ല. ഇനി ഇതുപോലെ തന്നെ ബുധനാഴ്ചയും ഉച്ചന്റെ ശേഷം, അതായത് ളുഹറുബാഗിന്റെ ശേഷം ഒന്നാം ജംറയിൽ പോയി ഓരോന്ന് വീതം ഏഴെറിയണം. അതിന്റെ ശേഷം രണ്ടാം ജംറയിൽ പോയി ഓരോന്നിന്റെ ശേഷം ഓരോ കല്ല് വീതം ഏഴെറിയണം. അതുകഴിഞ്ഞ് മൂന്നാം ജംറയിൽ ചെന്നിട്ടും ഓരോ കല്ല് വീതം ഏറിയണം. ഇതുപോലെ വ്യാഴാഴ്ചയും ളുഹറിന്റെ ശേഷം, ഈ മൂന്ന് ദിവസവും പകലിലുള്ള ഏറ് ളുഹറിന്റെ ശേഷമാകുന്നു സമയം. രാത്രി ഒക്കെ എറിഞ്ഞാലും മതി, തുടക്കം ളുഹറിന്റെ ശേഷമാകണം. എല്ലാ ഏറിനും വ്യാഴാഴ്ച വൈകുന്നേരം വരെ ടൈമുണ്ട്, എപ്പറിഞ്ഞാലും മതി. ഒന്നാം ജംറ എറിഞ്ഞിട്ടേ രണ്ടാം ജംറ എറിയാവൂ, അത് കഴിഞ്ഞിട്ടേ അവസാന ജംറ എറിയാവൂ. അവസാനത്തെ ജംറയുടെ പേരാണ് ജംറത്തുൽ അഖബ. അത് എറിഞ്ഞതിന്റെ ശേഷം പ്രാർത്ഥന സുന്നത്തിയില്ല. ഒന്നാം ജംറയും രണ്ടാം ജംറയും കഴിഞ്ഞതിന്റെ ശേഷം ഒരൽപ്പം നിന്ന് ദുആ ഇരക്കൽ സുന്നത്തുണ്ട്. അപ്പം പത്തിന്റെ അന്ന് ഒരു സ്ഥലത്തു മാത്രം എറിഞ്ഞ് ഏഴ്, 11, 12, 13 ഏഴ് വീതം ഓരോ സ്ഥലങ്ങളിൽ എറിയുമ്പം ഓരോ ദിവസവും 21 ഏറായി. അപ്പൊ മൂന്ന് ദിവസത്തിന് 21 + 21 + 21 = 63 ആയി. പെരുന്നാളിന്റെ അന്നത്തെ ഏറ് ഏഴും, ആകെ 70 ആറായി. ഇനി ഇതുപോലെ തന്നെ ഈ മൂന്ന് രാവുകളിൽ, അതായത് 10 അസ്തമിച്ച രാത്രി, 11 അസ്തമിച്ച രാത്രി, 12 അസ്തമിച്ച രാത്രി, അതായത് തിങ്കളാഴ്ച അസ്തമിച്ച രാത്രിയും ചൊവ്വാഴ്ച അസ്തമിച്ച രാത്രിയും ബുധനാഴ്ച അസ്തമിച്ച രാത്രിയും രാവിന്റെ പകുതിയിലേറെ നേരം മിനയിൽ രാപ്പാർക്കൽ ഹജ്ജിന്റെ വാജിബാകുന്നു. അറഫയിൽ നിൽക്കലും മുസ്ദലിഫയിൽ നിൽക്കലും ഒക്കെ അല്പനേരം മതിയാകുമായിരുന്നു. പക്ഷെ മിനയിൽ ഈ പറഞ്ഞ രാപ്പാർക്കലുകൾ രാവിന്റെ പകുതിയിലധിക നേരം വേണം. അത് മഗ്രിബിന്റെ തൊട്ട് മുമ്പ് ശേഷം നിന്നിട്ട് രാത്രി 2 മണി വരെ നിന്നു, അത് മതി. അല്ലെങ്കിൽ രാത്രി അവൻ വന്നത് 10 മണിക്കാണ്, എന്നിട്ട് അവൻ സുബഹി വരെ നിന്നു, അതൊക്കെ മതി. ഏതായാലും രാവിന്റെ പകുതിയിൽ ഏറെ നേരം, അപ്പം മഗ്രിബ് മുതൽ സുബഹി വരെയുള്ള സമയം കണക്ക് കൂട്ടിയിട്ട് അതിന്റെ നീർ പകുതി എത്രയുണ്ടാകുമോ അതിനേക്കാൾ വലവ് ബിൽ അഹ്ല, ഒരു സെക്കൻഡെങ്കിലും കൂടണം എന്ന് ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട വാജിബാണ് ഈ മൂന്ന് പകലുകളിലും ഉച്ചന്റെ ശേഷം ഏഴു വീതം മൂന്ന് ജംറകളിൽ എറിയതും മൂന്ന് രാത്രികളിൽ പകുതിയിലേറെ നേരം മിനയിൽ രാപ്പാർക്കലും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരാള് ദുൽഹിജ്ജ 12 അഥവാ ബുധനാഴ്ച അന്നത്തെ ഏറും കഴിഞ്ഞ് മിനയുടെ അതിർത്തിന്റെ പുറത്തേക്ക് യാത്രയായാൽ അന്നു രാത്രി മിനയിൽ രാപ്പാർക്കലോ വ്യാഴാഴ്ച പകലിൽ എറിയലോ നിർബന്ധം ഇല്ല. അതിനാണ് നഫർ അവ്വലായി പോവുക എന്ന് പറയും. പാകിസ്ഥാനികളും മറ്റു പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് അനുവദനീയമാണ്. ഇത് ഖുർആൻ ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇത്മാ അലൈഹി, യാതൊരു കുറ്റവുമില്ല, അങ്ങനെ അനുവദിച്ചിരിക്കുന്നു അല്ലാ. നിങ്ങൾക്ക് 13 നിൽക്കാതെ 12 ഏറും കഴിഞ്ഞു വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, 13 ഏറും കൂടി 12 കൂട്ടിയെറിയുക എന്ന ഒരു ഏറ് ഇല്ല, അതിന്റെ ആവശ്യമല്ല.
അപ്പം ലാസ്റ്റ് ദിവസത്തിന്റെ 21 ഏറ് തലേ ദിവസം എറിയേണ്ട ആവശ്യം ഇല്ല. ആ കല്ലാട് ഉപേക്ഷിച്ചാൽ മതി, അങ്ങനെ ഒന്ന് വേണ്ട. 13 ഏറും കൂടി കൂട്ടിയിട്ട് 12 എറിയുക എന്നൊരു കൂട്ടിയേറിന്റെ നിയമം ഇല്ലേ ഇല്ല. അപ്പം ബുധനാഴ്ച അന്നത്തെ ഏറായ 7 വീതമുള്ള 3 ജംറകളിലൂടെ 21 ഏറും കഴിഞ്ഞിട്ട് മിനയുടെ അതിർത്തി മഗ്രിബിന്റെ മുമ്പായിട്ട് വിട്ടാൽ പിറ്റേന്നത്തെ കല്ല് എറിയേണ്ടതുമില്ല, അന്ന് രാത്രി താമസിക്കേണ്ടതുമില്ല. ഇത് അനുവദനീയമാണ്. പക്ഷെ അഫ്ളായ രൂപം അതും കൂടി പിറ്റേ ദിവസം എറിയുകയും ബുധനാഴ്ചയും രാത്രി അവിടെ നിന്ന് പൂർണമായി കഴിഞ്ഞ് മിനയിൽ നിന്ന് യാത്ര പറയലാണ് അഫ്ളൽ. ഇങ്ങനെയാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഏറ്റവും അഫ്ളായ രൂപം അതാകുന്നു.